ദൈവനാമത്തിന് മഹത്വം. ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. തിമോത്തിയോസിൻ്റെ രണ്ടാം ലേഖനം 4-ാം അധ്യായത്തെ അധികരിച്ചുള്ള ഒരു ധ്യാനാത്മകമായ വേദപഠനമാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസിൻ്റെ അവസാന ദിനങ്ങളാണ് ഈ ലേഖനങ്ങൾ എഴുതിയതായ ദിനങ്ങൾ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ്റെ അവസാനത്തെ വാക്കുകളും കൂടെയാണ് 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ നാം കാണുന്നത്. ഈ തിമോത്തിയോസിൻ്റെ ലേഖനം ഇടയലേഖനങ്ങളിൽ ഒന്നായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 1-ഉം 2-ഉം തിമോത്തിയോസും തീത്തോസിൻ്റെ ലേഖനവും, ഇവയെ വേദപണ്ഡിതന്മാർ ഇടയലേഖനങ്ങൾ എന്ന നിലയിലാണ് പഠിക്കുന്നത്. അതിന് കാരണം ഈ ലേഖനങ്ങളിൽ ഇടയ ശുശ്രൂഷയെക്കുറിച്ചുള്ള അതിപ്രധാനങ്ങളായ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പൗലോസ് തിമോത്തിയോസിന് ലേഖനമെഴുതുമ്പോൾ താൻ റോമൻ കാരാഗ്രഹത്തിലായിരുന്നു. പൗലോസിന് റോമ കാരാഗ്രഹത്തിൽ 2 പ്രാവശ്യം തടവ് അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുന്നു. ആദ്യത്തെ റോമൻ കാരാഗ്രഹവാസം യഹൂദന്മാർ തൻ്റെ മേൽ ചുമത്തിയ ദുരുപദേശം മുതലായ ചാർജുകൾ മുഖാന്തരമായിരുന്നു. ആ ഘട്ടത്തിൽ പൗലോസിന് 2 വർഷം വാടകക്കെടുത്ത വീട്ടിൽ താമസിക്കാനുള്ളതായ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ആ കാരാഗ്രഹവാസത്തിൽ നിന്ന് താൻ വേഗത്തിൽ മോചിതനാകും എന്ന പ്രതീക്ഷ അവിടെ നിന്ന് എഴുതിയ ഫിലിപ്പിയ ലേഖനത്തിൽ നമുക്ക് കാണുവാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ 2-ാമത്തെ കാരാഗ്രഹവാസം അങ്ങനെയല്ലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിൻ്റെ ചക്രവർത്തിയായി ആ കാലത്ത് വാണിരുന്നത് നീറോ ചക്രവർത്തിയായിരുന്നു. AD 54 മുതൽ 68 വരെ നീറോ ആയിരുന്നു റോമിൽ സിംഹാസനസ്ഥനായിരുന്നത്. ഈ നീറോ ചക്രവർത്തി ഒരു ഭ്രാന്ത സാഹസികനായിരുന്നു എന്ന് വരികിലും ഒരു അസാമാന്യ ബിൽഡർ ആയിരുന്നു. പട്ടണം പണിയുന്നതിൽ, സിറ്റി പണിയുന്നതിൽ, ഇതിനൊക്കെ അസാമാന്യ വിദഗ്ധനായിരുന്നു. റോമ നഗരത്തെ ഒന്ന് പുതുക്കി പണിയുവാൻ നീറോ ആഗ്രഹിച്ചു. എന്നാൽ പഴയ നഗരം അങ്ങനെ നിൽക്കുമ്പോൾ എങ്ങനെയാ ഒന്നിച്ച് പുതുക്കി പണിയാൻ സാധിക്കുക? അതുകൊണ്ട് നീറോ ചക്രവർത്തി തന്നെ ആസൂത്രിതമായി റോമ നഗരത്തിന് തീ വെച്ചു. ഒരു സാധാരണ തീയല്ല, ദ ഗ്രേറ്റ് ഫയർ ഓഫ് റോം എന്ന് കുപ്രസിദ്ധി ആർജിച്ച AD 64 ജൂലൈ മാസത്തിൽ ഉണ്ടായ ആ അഗ്നിയിൽ റോമ നഗരത്തിൻ്റെ പകുതിയോളം വെന്ത് ചാമ്പലായി. ചക്രവർത്തിയാണിത് ചെയ്തതെങ്കിലും രഹസ്യമായിട്ടാ ചെയ്തത്. പക്ഷേ പരസ്യമായി ക്രിസ്ത്യാനികളെ അതിൻ്റെ കുറ്റം ചാർത്തി. അതിൻ്റെ പേരിൽ ക്രിസ്തുമതം നിരോധിക്കപ്പെട്ട മതമായി പ്രഖ്യാപിച്ചു. അനേക ക്രിസ്ത്യാനികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കി, പ്രത്യേകിച്ചും അതിൽ നേതാക്കന്മാരായവരെ. അതുകൊണ്ട് പൗലോസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതും ഒരു റിംഗ് ലീഡർ എന്ന നിലയിലാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിനാൽ തന്നെ ആയിരിക്കണം ഒരു നീച കുറ്റവാളിയെ പോലെ തന്നെ കൈകാര്യം ചെയ്തതായി പൗലോസ് തന്നെ തിമോത്തിയോസിൻ്റെ ലേഖനത്തിൽ 2 തിമോത്തിയോസ് 2:9 പറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ആകയാൽ പൗലോസിൻ്റെ ഈ കാരാഗ്രഹവാസം എന്നുള്ളത് ഏറ്റവും ശോചനീയമായ തടവറ, മരണത്തെ പാർത്ത് കിടക്കുക, ഏകാന്തതയിൽ വസിക്കുക, മറ്റ് ഭക്ഷണം വെളിച്ചം ഈ വക കാര്യങ്ങളൊക്കെ വളരെ തുച്ഛമായ നിലയിൽ മാത്രം. അങ്ങനെ പൗലോസിൻ്റെ അവസാനത്തെ ലേഖനവും, വിശേഷാൽ 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിൽ പൗലോസിൻ്റെ അവസാനത്തെ വാക്കുകളുമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം പൗലോസിൻ്റെ അന്ത്യത്തെ സംബന്ധിച്ചിടത്തോളം വേദപുസ്തകത്തിൽ പറയുന്നില്ലെങ്കിലും വെളിയിൽ നിന്നുള്ള രേഖകളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തിമോത്തിയോസിന് 2-ാം ലേഖനം എഴുതി 2 ആഴ്ചയ്ക്കുള്ളിൽ
റോമിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഓസ്റ്റിയൻ റോഡിൽ പൗലോസ് ശിരഛേദം ചെയ്യപ്പെട്ടു എന്നാണ്. അങ്ങനെയാണ് താൻ രക്തസാക്ഷിയായി തീർന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ ഈ ലേഖനത്തിന് വിശേഷാൽ ഈ നാലാം അധ്യായത്തിന് തൻ്റെ അവസാന മൊഴികളുടെ ഒരു ആശയം നമുക്ക് കാണുവാൻ സാധിക്കും. വരിക, നമുക്ക് ഈ 2 തിമോത്തിയോസ് 4:1 പരിശോധിക്കാം. ആദ്യമായിട്ട് ആ 4 1 മുതൽ 5 വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ഞാൻ ദൈവത്തെയും ജീവികൾക്കും മരിച്ചവർക്കും ന്യായവിസ്താരം നടത്തുവാനുള്ള ക്രിസ്തു യേശുവിനെയും സാക്ഷിവെച്ച് അവൻ്റെ പ്രത്യക്ഷതയും രാജ്യവും ചൊല്ലി സത്യം ചെയ്ത് കൽപ്പിക്കുന്നത്, വചനം പ്രസംഗിക്ക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങി നിൽക്ക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്ക, തർജ്ജനം ചെയ്യുക, പ്രബോധിപ്പിക്ക, അവർ പത്യോപദേശം പൊറുക്കാതെ കർണരസമാകുമാറ് സ്വന്ത മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാരെ പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ കെട്ടുകഥ കേൾപ്പാൻ തിരികെയും ചെയ്യുന്ന കാലം വരും. നീയോ സകലത്തിലും നിർമ്മതനായിരിക്ക, കഷ്ടം സഹിക്ക, സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക, നിന്റെ ശുശ്രൂഷ നിറപടിയായി നിവർത്തിക്ക. ഈ ഭാഗത്ത് പൗലോസ് തിമോത്തിയോസിന് കൊടുക്കുന്നതായ ഈ അന്ത്യമായ ആലോചനകളെ നമുക്ക് നമ്മുടേതായിട്ട് സ്വീകരിക്കാം. ഇവിടെ വിശേഷാൽ 5 കാര്യങ്ങൾ പൗലോസ് തിമോത്തിയോസിനെ ഓർപ്പിക്കുന്നതായി നാം കാണുന്നു. ഈ 5 കാര്യങ്ങളിൽ ഒന്നാമതായിട്ട് നാം കാണുന്നത് 2 വായിക്കുന്നത് പോലെ വചനം പ്രസംഗിക്ക. വചനം കർത്താവായ യേശു ക്രിസ്തുവാണ്. അതിൻ്റെ താഴെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് പോലെ വചനപ്രസംഗം ഇഷ്ടപ്പെടാത്ത ആളുകളായിരിക്കും പിൽക്കാലങ്ങളിൽ. പിൽക്കാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ലേഖനമെഴുതിയ കാലത്തിൻ്റെ പിൽക്കാലങ്ങളിൽ. നാം ഇന്ന് ജീവിക്കുന്ന ഈ കാലത്ത് അതാണ് അവസ്ഥ. കലർപ്പില്ലാത്ത ദൈവവചനം മാത്രമായിട്ട് ആർക്കും വേണ്ട. എന്തെങ്കിലും കെട്ടുകഥകളും കിഴവിക്കഥകളൊക്കെ ആണെങ്കിൽ അത് ആളുകൾക്ക് കർണരസമാണ്. അങ്ങനെയുള്ള ശുശ്രൂഷകന്മാരെ പ്രസംഗകന്മാരെയാണ് ആളുകൾ ആഗ്രഹിക്കുക. അങ്ങനെയുള്ള നാളുകളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ട് പൗലോസ് തിമോത്തിയോസിനെ തർജ്ജനം ചെയ്ത് പറയുകയാണ്, നീ പക്ഷേ ചെയ്യേണ്ടത് ആളുകളുടെ താല്പര്യങ്ങൾക്കും അവർക്ക് കർണരസമാകുമാറുള്ളതായ പ്രസംഗങ്ങൾ പ്രസംഗിക്കുകയും ചെയ്യുകയല്ല. നീയോ തിമോത്തിയോസെ വചനം പ്രസംഗിക്ക. എത്ര കൃത്യമായിട്ട് ഇന്ന് നമുക്ക് ആവശ്യമുള്ളതായ പ്രബോധനമാണ് അത്. നാം വചനമാണ് പ്രസംഗിക്കേണ്ടത്. രാഷ്ട്രീയമായ, സാമൂഹ്യമായ, സാമ്പത്തികമായ, ലോകപ്രകാരമുള്ള ജ്ഞാനത്തിൻ്റെ വർധനവുള്ള ഈ കാലയളവിൽ സുവിശേഷത്തെ പഴഞ്ചൻ സന്ദേശം എന്ന് ലോകം വിലയിരുത്തിയേക്കാം. എന്നാൽ ഇന്നലെയും ഇന്നും എന്നേക്കും യഥാവാനായ കർത്താവിൻ്റെ ദൈവത്തിൻ്റെ വചനമായ ഈ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം, അതാണ് നാം പ്രസംഗിക്കേണ്ടത്. അതിനാണ് നാം സാക്ഷ്യം വഹിക്കേണ്ടത്. അതാണ് നമുക്ക് മുൻഗണന ആയിട്ടുള്ളത്. ഇതര വിഷയങ്ങളൊക്കെ ദൈവവചന ശുശ്രൂഷയിൽ മേമ്പൊടിയായിട്ടൊക്കെ ചേർക്കാൻ ഒരു വിരോധവുമില്ല. ആ സുവിശേഷത്തിൻ്റെ പൊരുൾ തിരിച്ചു കൊടുക്കുവാൻ സംഭവങ്ങൾ, ദൃഷ്ടാന്തങ്ങൾ, ചിലപ്പോൾ കെട്ടുകഥകൾ തന്നെ ഇതിൻ്റെ കൂടെ പറയേണ്ടതായിട്ട് വരും. എന്നാൽ കേൾവിക്കാർക്ക് തൃപ്തിയും സന്തോഷവും വരേണ്ട ലക്ഷ്യം വെച്ചുകൊണ്ട് മാത്രം ദൈവവചനം മേമ്പടിയായിട്ടും ഇതര വിഷയങ്ങൾ പ്രധാന ഘടകമായിട്ടും തീർന്നു പോകരുത് നമ്മുടെ പ്രസംഗങ്ങൾ. ആ ഭാഗത്ത് നാം കാണുന്ന 2 കാര്യം, തിമോത്തിയോസിന് കൊടുക്കുന്ന നിർദ്ദേശം, സമയം